ശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ ദൈവമക്കള് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ കടന്നു വന്നത് കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേൾക്കുവാനായിട്ടാണ് എന്നുള്ളതറിയാം ഞാനാവുന്നതും പാസ്വോഡ് പറഞ്ഞു അദ്ദേഹത്തിന് സമയം വളരെ വേണ്ടുന്ന ഒരാളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഒത്തിരി പറഞ്ഞു ഇവിടെ വന്ന് വാതിക്കൽ നിർത്തിയപ്പോഴും പറഞ്ഞു എന്നാലും ദൈവദാസൻ നിർബന്ധിച്ചു അല്പസമയം സംസാരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് സമയം കളയുവാനായിട്ട് ഞാനും താല്പര്യപ്പെടുന്നില്ല ആമേ നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു ചെറിയ ചിന്ത അല്പസമയം ചിന്തിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് ആ വേദഭാഗത്തിൽ നിന്ന് ഒരല്പകാര്യങ്ങൾ ഒന്ന് പങ്കുവച്ചിരിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത് ലൂക്കോസ് വിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവർക്ക് ആരെങ്കിലും ഒന്ന് ആ നിക്കട്ടെ നിൽക്കട്ടെ അവനെ തിക്കിക്കൊണ്ടിരുന്നു യേശുക്രിസ്തു ഘനശ്വരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു വളരെ സന്തോഷം തോന്നുന്നൊരു വാചകമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് അത്രയധികം സന്തോഷമെന്ന് ചോദിച്ചാൽ അവിടുത്തെ ജനം തിക്കിയതും തിരക്കിയതും എന്തിനു വേണ്ടിയായിരുന്നു ദൈവത്തിൻ്റെ ഇന്ന് അങ്ങനെ ഒരു തിക്കും തിരക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലെന്നുള്ളതാണ് ദൈവവചനം കേൾക്കേണ്ടതിനാണ് അവർ തിക്കിക്കൊണ്ടിരുന്നത് എനിക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നുന്നൊരു കാര്യം ഈ തിക്കിയവരും തിരക്കിയവരാരും കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അല്ല അന്ന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല ഉയർത്തെഴുന്നേറ്റിട്ടില്ല കൃപയാൽ ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിപ്പാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല ന്യായ പ്രമാണത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ പോലും ആ ജനം എന്തിനോട് ആവേശം കാണിച്ചു ദൈവവചനം കേൾക്കേണ്ടതിന് ആവേശം കാണിച്ചു ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ ഇന്ന് ദൈവവചനം സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെടുന്നിടത്ത് വലിയ തിക്കും തിരക്കുമൊന്നും കാണുന്നില്ല എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അനേക പ്രവാചക ശബ്ദങ്ങൾ വിളിച്ചറിയിക്കപ്പെടുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട് അതിലേക്ക് പോകുന്നില്ല അധിക പ്രസംഗമാകാതിരിക്കേണ്ടതിന് എന്നാൽ ഒരു കാര്യം പറയാം കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല ദൈവ വചനം കേൾക്കേണ്ടതിന് ദേശത്തേക്ക് ദാഹം വരുത്തുന്നൊരു കാലം വരുന്നു എന്നാണ് പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്നത് അന്ന് ആ വിളിച്ചു പറഞ്ഞ ആ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ കാര്യം ആമേ ഇന്ന് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കണം ആമേ അന്ന് സമുദ്രത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉഴന്നു ചെന്ന് യഹോവട വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും അടുത്ത വാചകം പറയുന്ന കണ്ടുകിട്ടുകയില്ലതാനം ഇന്ന് വണ്ടി വിട്ടു തരാമെന്ന് പറഞ്ഞാലും പലർക്കും വചനം കേൾക്കാൻ താല്പര്യമില്ല എന്നാൽ എവിടെങ്കിലും ഒരാശ്വാസത്തിനു വേണ്ടി എവിടെങ്കിലും ഒരിടത്ത് ഒരു പ്രസംഗം കേൾക്കാൻ ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിനാണെന്ന യാഥാർത്ഥ്യം ഈ തിരുവഴുത്ത് മുന്നിൽ നിർത്തി പ്രബോധിപ്പിക്കുകയാണ് പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു ഇന്ന് വചനം കേൾക്കുന്നിടത്ത് തിക്കും തിരക്കും ഇല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് തിക്കും തിരക്കും മറ്റു പലതും കണ്ണിന് വണ്ണം കാണാനും കേൾക്കുവാനുമാണ് ഇന്നത്തെ തലമുറ ആശിക്കുന്നത് അമേൻ അപ്പോൾ അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്ര പലപ്പോഴും ഈ എൻ്റെ വചന ശുശ്രൂഷകളിൽ പലർക്കും ചില തെറ്റിദ്ധാരണകളുണ്ട് എന്നെ പലരും വിളിക്കുന്നത് ബ്രന്ദിക്കോസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രദറിനെ എന്ന് ഉള്ള കാര്യമാണ് പഠിപ്പിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല എന്നാണ് എൻ്റെ സഹോദരി ദൈവീക സൗഖ്യത്താൽ വിടുതൽ പ്രാപിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ സഹോദരി സൗഖ്യം പ്രാപിച്ച അനുഭവം നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ട് യേശു ക്രിസ്തു ആരാധന അന്വേഷിപ്പാനായി ബൈബിൾ വായിച്ചു തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പം അത്ഭുതമോ അടയാളമോ ഇല്ല എന്ന് പറയാൻ അത്രയ്ക്ക് ബോധമില്ലാത്ത ഒരാളല്ല ഞാൻ പക്ഷേ നമുക്ക് ശരിയായ പഠനം പഠിക്കേണ്ടി വരുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവമുള്ള കാലത്തോളം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം വേദപുസ്തകം പറയുന്നത് ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അപ്പം ദൈവം അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തി എന്താണ് അനന്യമാണ് അല്ലേ അല്ല ഇപ്പം ഞാൻ ഞാൻ പറയാം നമ്മുടെ അപ്പ ഇവിടെ അപ്പച്ചന്മാരോട് ഒരാൾ പറയാം ആ അപ്പച്ച നമ്മുടെ കൺവെൻഷൻ്റെ ഫ്ലെക്സ് ഇവിടുത്തെ ആ മദലിൻ്റെ മേലെ കയറി അവിടെ നിന്ന് കെട്ടിവെക്കാൻ പറഞ്ഞാൽ അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും ആ കളിയാക്കുന്നട പോയി പണ്ട് പത്തൊമ്പത് ഫ്ലക്സൊക്കെ ഞാൻ കെട്ടിയവനാ ഇന്ന് ഇപ്പോൾ ഉക്കുന്നില്ലട ഓയി വയസ്സായില്ലയോ എന്ന് പറയും അല്ലേ ഇതുപോലെ ദൈവത്തോട് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയോ ആ പണ്ട് അബ്രഹാമിൻ്റെ കാലം തുടങ്ങിയൊക്കെ ചെയ്തല്ലേടാ ഊയി ഇപ്പോൾ വയസ്സായി പണ്ടത്തെ പോലെ ഏക്കുന്നില്ല എന്ന് പറയുന്നൊരു ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത് അല്ല ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തി അനന്യമാണ് ദൈവിക പ്രവൃത്തി പ്രാർത്ഥിച്ചാൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ നമ്മളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ടല്ലേ മെസ്സേജ് അയക്കുന്നത് ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പ്രവർത്തിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഇല്ലെന്നല്ല പിന്നെന്താ ഇതിന് വചനത്തെക്കാളധികം പ്രാധാന്യം ദൈവവചനത്തിൽ ഇല്ല ദൈവവചനത്തിലൂടെയാണ് ഈ അത്ഭുതവും അടയാളവും സംഭവിക്കേണ്ടത് ഈ ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത് കാരണം എന്താ വേദപുസ്തകം ശരിയായി പഠിക്കുന്ന ഒരാള് മനസ്സിലാക്കേണ്ടെന്നൊരു യാഥാർത്ഥ്യമുണ്ട് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതുപോലെ വിശ്വസിക്കേണ്ടെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇരുട്ടിന്റെ ആത്മാവ് പിശാജുണ്ട് ഇല്ലേ ഉണ്ട് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പിശാജ് പേടിക്കുന്ന ഒരേ ഒരു ആയുധം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വാചനമല്ലാതെ മറ്റൊരായുധവും ഇല്ലൊന്നും വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വാക്യത്തിലേക്കൊന്നും പോകുന്നില്ല എഫ് എസ് സി ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടേ അവിടെ സർവായുധവർഗം വർഗം ധരിക്കാൻ എഴുതിയിട്ടുണ്ടല്ലേ ഉണ്ട് ഈ സർവായുധവർഗം നിങ്ങൾ വീട്ടിൽ പോയെന്ന് പരിശോധിക്കുമ്പോൾ ചില ആയുധങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശിരസ്ത്രവും പരിച അല്ലേ ആ ഇങ്ങനെ പല ആയുധങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കണം ഇതിൽ ആദ്യം പറയുന്ന പല ആയുധങ്ങളും പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളാണ് ശ്രദ്ധിച്ചോണം ശത്രുവിൻ്റെ അമ്പ് നമ്മുടെ മേൽ തറയ്ക്കാതിരിക്കാൻ നാം ഉപയോഗിക്കേണ്ടുന്ന പ്രതിരോധത്തിൻ്റെ ആയുധങ്ങളാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന കാറ്റഗറി പ്രതിരോധിക്കുക തടയുക എന്നാൽ അതിൻ്റെ അകത്ത് പ്രതികരിക്കാൻ ഒരു ആയുധേ പറഞ്ഞിട്ടുള്ളൂ ഏതാ ദൈവവചനം ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ അതാണ് അവനെതിരെ പ്രയോഗിക്കാൻ വേദപുസ്തകം തന്നിരിക്കുന്നത് ആയുധമെന്ന് പറയും അപ്പൊ പിശാജ് പേടിക്കുന്ന ഒരേ ഒരു ആയുധമേ ഉള്ളൂ അത് ദൈവത്തിന്റെ വചനമാണ് അത്ഭുതം കൊണ്ടോ അടയാളം കൊണ്ടോ വീര്യപ്രവൃത്തി കൊണ്ടോ അതൊക്കെ ദൈവസഭയെ നടക്കട്ടെന്നേ പക്ഷെ ഇതൊന്നും കണ്ട് വരണ്ടോടുന്നവനല്ല പിശാജ് അതിന് ലളിതമായി സിമ്പിളായ ഒരു കാര്യം പറയാം സാക്ഷാൽ ദൈവമായി യേശുക്രിസ്തുവിന് മുമ്പിൽ വന്ന് അത്യാവശ്യം നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ നെഞ്ചു വിരിച്ചു നിന്ന് വെല്ലുവിളിച്ച ആളാണ് ആര് പിശാജെന്ന് പറയുന്നത് ഇപ്പം ഈ നെഞ്ച് പിരിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ ലൈവ് പാർട്ട് പറയുന്ന പോലെ എല്ലാം മെനക്കേടാ ഇത് പറയുമ്പോൾ ചോദിക്കും പിശാജിന് സിക്സ് പാക്ക് ഉണ്ടായിരുന്നു നെഞ്ച് പിരിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും അപ്പം അത് പോലെ മനസ്സിലാക്കുക യേശുക്രിസ്തു എന്ന ദയ്യപുത്രം മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുക ആമേ പ്രധാനമായി പിശാജ് ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്കെല്ലാം ബൈബിൾ പഠിച്ചവരറിയാം സൺഡേ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും മൂന്ന് കാര്യം എന്താ പറയോ സൺഡേ ക്ലാസ് ഒന്നും പഠിക്കുന്നു ഏഹ് ആ നീ ദൈവപുത്രാണെങ്കിൽ ഈ കല്ല് അപ്പോ മൂന്ന് കാര്യം രണ്ട് ആ നീ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാട് അപ്പൊ വാക്യം കൊണ്ടാ പറഞ്ഞു ദൂതന്മാർ നിന്നെ താ നമ്മളെക്കാൾ നല്ലപോലെ വാക്യം പുള്ളിക്ക് അറിയാവുന്നു മനസ്സിലാവുന്നുണ്ട് അപ്പൊ ദൂതന്മാർ കയ്യാൽ പിടിച്ചുകൊള്ളും കാലി കല്ല് തട്ടിപ്പോകണം താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വാക്യം പറഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ ലോകം ഇതിൽ കാണുന്ന ലോകത്തിന്റെ നന്മ കേട്ടെ ലോകത്തിന്റെ ആ ഈ ലോകത്തിലെ സകല പ്രതാപങ്ങൾ ഞാൻ നിനക്ക് തരാം ഓഫർ വെക്കുക ഇപ്പൊ പിശാജ് യേശുവിന്റെ മുമ്പിൽ ഏ ഓഫർ വെക്കുക നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ആ ഇതൊക്കെ ഗ്രഹിക്കുക അയച്ചിട്ട് പാടാണ് ഈ പിശാജ് യേശുവിൻ്റെ മുമ്പിൽ ഓഫർ വെച്ചെന്ന് പറയുമ്പം അതിനകത്തൊരു മർമ്മമുണ്ട് ദൈവസഭ മനസ്സിലാക്കേണ്ട ഒരു മർമ്മമുണ്ട് എന്താ ഞാനൊന്ന് ചിന്തിക്കുക ശ്രദ്ധിക്കുക ഈ പിശാജേ യേശുവിനോട് പറയാ നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ജസ്റ്റ് ഒന്ന് കുനിയുക നിവരിക അത്രേ ഉള്ളൂ നമസ്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കുമ്പിടുക ഒന്ന് നമസ്കരിച്ചാൽ ഈ ലോകം ഇതിൽ കാണുന്ന സകല തന്മയും ഞാൻ നിനക്ക് തരുമെന്ന് ആരാരോട് പറയുക പിശാ ജേശുവിനോട് പറയാം ഞാൻ നിനക്ക് തരും ഇതിൻ്റെ അകത്തൊരു ഒരു ഒരു മർമ്മം ഉണ്ടെന്നറിയാമോ ഒരു മർമ്മം അവ ഇതിപ്പം ഞാൻ തന്നില്ലേലും ഇതിൻ്റെ ഒരു മറുവശം പറയുക ഇതിപ്പം ഞാൻ തന്നില്ലേലും ഈ ലോകവും ഇതിൽ കാണുന്ന സകല അധികാരവും നിന്റെ ദൈവമായ പിതാവ് നിനക്ക് തരും തരത്തില്ലേ കൊടുത്തോ കൊടുത്തില്ലേ ഏഹ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടെന്ന് പറഞ്ഞില്ലേ ഇത് അതിന് മുമ്പുള്ള രംഗമാണെന്ന് ഓർക്കണം അപ്പം ഞാനിത് തന്നില്ലേലും ഈ അധികാരവും ഈ ലോകവും ഇതിലുള്ള സകല നന്മകളും ആര് നിനക്ക് തരും നിന്റെ പിതാവായ ദൈവം നിനക്ക് തരും പക്ഷേ ഞാൻ തരുന്നതും നിന്റെ ദൈവം തരുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട് അതാ മർമ്മം എന്താ വിശാദ ഓഫർ നോക്കുകയല്ലേ അപ്പം എൻ്റെ ഓഫറിൻ്റെ പ്രത്യേകത എന്താ ദൈവം നിൻ്റെ പിതാവ് തരുന്ന എൻ്റെ പ്രത്യേകത രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇപ്പോഴേ ഇതങ്ങ് തരും ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് വിടുതല പക്ഷേ നിൻ്റെ ദൈവം തരുന്നത് അങ്ങനല്ല നീ ഇപ്പോൾ ഈ ഉപവാസ എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങണം പരസ്യ ശുശ്രൂഷയ്ക്ക് പോകണം പ്രസംഗിക്കണം ദേവാലയങ്ങളിൽ കയറി ഉപദേശിക്കണം ഇത് കാണുമ്പോൾ യുവന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും യുവന്മാർ നിന്നെ കല്ലെറിയാൻ ശ്രമിക്കും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വല്ല ഇതേനെ ഊരി അങ്ങോട്ട് പോകുമ്പോൾ നിന്നെ പിടിച്ചു യുവന്മാരെല്ലാം കൂടെ ക്രൂശിക്കും അടിക്കും ഇടിക്കും ഉപദ്രവിക്കും തലയിൽ മുൾക്കിരീടം വയ്ക്കും അവ നിന്റെ മുഖത്തുതുപ്പും സകലവിധമാകുന്ന ഉപദ്രവങ്ങളുടെ കടത്തിവിടും അങ്ങനെ നിന്നെ ക്രൂശിക്കും നിന്നെ കൊല്ലും നിന്നെ അടക്കം ചെയ്യും ആമേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിന്റെ പിതാവായ ദൈവം നിന്നെ ഉയർപ്പിച്ചിട്ട് ഈ സകല അധികാരം അങ്ങോട്ട് തരും എപ്പോഴാ ഈ ദുരിതം മുഴുവൻ അനുഭവിച്ചതിന് ശേഷം എന്നാൽ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ച് ഈ അടിയില്ല ഇടിയില്ല നിന്നയില്ല പരിഹാസമില്ല ആമേ ക്രൂശില്ല മുൾക്കിരീടെ ഒന്നുമില്ല ഇപ്പോഴേ അങ്ങ് തന്നേക്കാം അതാ ഇൻസ്റ്റൻറ്റ് വിടത് എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തത് ആ മീൻ ഇൻസ്റ്റൻറ്റ് കൂടുതലല്ല എൻ്റെ പിതാവ് അനുവദിച്ചിട്ട് എനിക്ക് വരുന്ന സകല കഷ്ടങ്ങളിലൂടെയും കടന്നു പോയിട്ട് അതിലൂടെ ലഭിക്കുന്നതും മതിയെന്ന് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവ് തിരഞ്ഞെടുത്തു ഇന്ന് രാത്രിയെയ്യ മക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്നതെല്ലാം അനുഭവിച്ചിട്ട് അതിലൂടെ കടന്നുപോയി നാം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം ഇങ്ങനെ അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചും പോന്നു എന്നെഴുതിയിരിക്കുമ്പോൾ ഇൻസ്റ്റന്റ് ഉടലിലെ കല്ല ദൈവ മക്കളെ ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന സകല പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിട്ട് കർത്താവിന്റെ മുഖം കാണുന്ന ഒരു ദിവസത്തിലേക്കാണ് നാം നടക്കണം പോട്ടെ വിഷയം മാറുന്നില്ല തിരിച്ചു വരാം അപ്പൊ ഈ മൂന്ന് കാര്യം പിശാ ജേശുവിനോട് ആവശ്യപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോഴെനിക്ക് നിങ്ങളോടൊരു ചോദ്യം ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അത്ഭുതമാണോ അല്ലയോ വേഗം പറഞ്ഞു അത്ഭുതമല്ലേ ചിന്തിച്ചു പറഞ്ഞ് അത്ഭുതമാണ് ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ പിടി കിട്ടി അത്ഭുതമാണ് എന്താ മൂന്ന് കാര്യം പറയാം ആമേ നമ്മുടെ പാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ദൈവാസം നിങ്ങളുടെ ചർച്ച് പാസ്റ്റർ പുറത്തോട്ട് ഇറങ്ങി അഞ്ചാറ് കല്ല് വാരി മേശപ്പുറത്ത് കൊണ്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇത് അപ്പമാകുക എന്ന് പറയുന്നത് ചൂട് പറക്കുന്ന അപ്പമാണെങ്കിൽ അത് അത്ഭുതം അല്ലേ അല്ലേ ആമേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓ വണ്ടർഫുൾ മറക്കൾ അല്ലേ ഇത് ചെയ്യാൻ ആരാണ് ആവശ്യപ്പെട്ടോ നിങ്ങൾ പറയണം ഇപ്പം പുള്ളിക്ക് അത്ഭുതത്തോട് വല്ല ഉണക്കമുണ്ടോ നിങ്ങളാരും കൊണ്ടെന്നില്ല ആമേഹ എന്നെ ഇഷ്ടപ്പെടേണ്ടേ ഞാൻ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമല്ലേ അത് ഇഷ്ടപ്പെടാമല്ലോ എന്നെ ഇഷ്ടപ്പെടാ എന്നെ ഇഷ്ടമല്ലാത്തവർ ഞങ്ങളെയൊക്കെ ഇഷ്ടമില്ലാത്ത എത്രയോ പേരുണ്ട് ഒന്നും മാറ്ററല്ല സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമല്ലേ ഏഹ് അപ്പോൾ പറയുകയാണ് ആമേ ഇത് അത്ഭുതമല്ലേ വണ്ടർഫുൾ മറക്കൾ ആവശ്യപ്പെട്ടതാരാ വിചാ വിളിക്ക് മടങ്ങുണ്ടോ ഇല്ല നമ്മുടെ ഫാസ്റ്റർ പത്ത് നില ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി യേശുവിൻ്റെ നാമത്തെ ഞാനിതാ എന്ന് പറഞ്ഞു ചാടി താഴെ വന്നു നിന്നു ഒന്നും പറ്റിയില്ല അത്ഭുതമാണോ അല്ലയോ ആവശ്യപ്പെട്ട ആരാ വിശാ അല്ലേ മൂന്ന് ആമേ നമ്മുടെ ഒരു ഉപദേശം ഒരു ലോട്ടോ എടുത്തു സൂപ്പർ ലോട്ടോ ലോട്ടറി അമ്പത് കോടി അല്ലേ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ ചെന്നെന്ന് പറഞ്ഞു യേശുവിൻ്റെ പുറകെ കടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു മിച്ചവും കിട്ടുന്നില്ല നീ എങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക ഒന്ന് കുമ്പിട്ട് വീണു നമസ്കരിച്ചു വൈകിട്ട് റിസൾട്ട് വന്നപ്പോൾ അമ്പത് കോടി ഇൻസ്റ്റൻറ് വിടുതൽ അത്ഭുതമാണോ അല്ലയോ ആണ് ഇതെല്ലാം ആവശ്യപ്പെട്ടതാരാ പിശാ എന്നാ ശ്രദ്ധിച്ചേ കർത്താവിൻ്റെ ഭാവം ശ്രദ്ധിച്ചേ ഇത് കേട്ടുടനെ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് മേപ്പോട്ട് നോക്കി പിതാവേ നീ എന്നെ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്നോണ്ട് ഓ പിതാവേ ഇവൻ ചോദിക്കുന്ന വെല്ലുവിളി കണ്ടില്ലേ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ കല്ല് ഓ അപ്പമായി ചുരുടെ നിഷ്കൽപികം ഇങ്ങനെ പറഞ്ഞോ ഇല്ല പറഞ്ഞോ ഇല്ല അവിടെ ഒന്നും പറഞ്ഞില്ല അവൻ്റെ വെല്ലുവിളി കേട്ട് അത്ഭുതം ചെയ്ത് ഞാൻ ദൈവമാണെന്ന് തെളിയിക്കേണ്ട ഗതികേട് ദൈവപുത്രൻ ഇല്ല അത്ഭുതം ചെയ്തും അടയാളം ചെയ്തും അവൻ ദൈവത്വം തെളിക്കേണ്ട ഗതികയുടെ കർത്താവിനില്ല കാരണം താൻ ഏതെങ്കിലും ഒന്ന് രണ്ട് അത്ഭുതം ചെയ്തു അടയാളം ചെയ്തും മഴ മാറ്റിയും ഉളുക്ക് മാറ്റിയും ദൈവമായവനല്ല മറിച്ച് അവൻ ദൈവമായതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നത് ഇത് കേട്ടിട്ട് കർത്താവ് എന്താ ചെയ്തത് ഇവന്റെ വാക്ക് കേട്ട് അത്ഭുതം ചെയ്യാൻ നിന്നില്ല പകരം ആവനാടിയിൽ നിന്നൊരു അമ്പടുത്ത് അവൻറെ നെഞ്ചന നേരെ തൊടുത്തു വിട്ടു അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകേലോ വചനത്താലും 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 ജീവിക്കുന്നുവല്ലോ എന്ന് ജീവിക്കുന്നു എന്ന് ഏ ആ അതാ അതാ എഴുതിയിരിക്കുന്നുവല്ലോ എഴുതി െന്ന് ഇവനോട് പറയണമെങ്കിൽ ശ്രദ്ധിച്ചേ ഇത് ശ്രദ്ധിച്ചേ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഇവനോട് പറയണമെങ്കിൽ കുറഞ്ഞപക്ഷം ഇത് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് അറിയണം അറിയാതെ അങ്ങനെ പറയും അറിയണ്ടേ അറിയണം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം വായിക്കണം അതാണ് ഇന്നത്തെ പരാജയം ആര് വായിക്കുന്നു ആര് വായിക്കുന്നു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടേ അമേരിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും എല്ലാം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒരു ദിവസം ഒരധ്യായമെങ്കിലും വായിക്കാതെ ഞാൻ ഉറങ്ങാറില്ല ഭാഷ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും കൈ കായികോക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ എത്ര പേർക്ക് പറയാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് ഒരു ബൈബിൾ മൊത്തം വായിച്ചൊന്നല്ല അറ്റ്ലീസ്റ്റ് ഒരധ്യായമെങ്കിലും വായിക്കാതെ ആരാധന കഴിഞ്ഞ് ബൈബിൾ കൊണ്ട് വെച്ചേച്ചു പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ മൊത്തം വീട്ടിനകത്ത് വകളും ബൈബിളും തേടി എവിടെ വെച്ചെന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് ആകെ പാടുകൾ പിറ്റേ ആഴ്ച അത് തപ്പുന്നത് അപ്പം കാണാതെ വന്ന് ഭാഷ വിളിച്ചാൽ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ആരാനാഴ്ച പോയി കൊണ്ടുപോയില്ലേ ചർച്ചിരിക്കും മനസ്സിലായോ അത്രേ ഉള്ളൂ അപ്പോൾ മനസ്സിലാക്കിക്കോണം അപ്പം അപ്പം ഒരു ഒരധ്യ അറ്റ്ലീസ്റ്റ് ഒരധ്യായമെങ്കിലും വായിക്കാതെ ഉറങ്ങിയിട്ടേ ചർച്ചയിൽ വന്നിരുന്നെച്ചെന്താ പറയുന്നത് കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്നെ നിനക്ക് വേണ്ട പിന്നെ എന്താ വിടുവിക്കാത്ത വിടുതൽ ടിപ്പറിനകത്ത് കൊണ്ടുവരും നമ്മൾ മനസ്സിലാക്കിക്കോണം ദയ്യവചനത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നിടത്താണ് ആത്മീയ മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ തുടക്കം അകത്ത മനുഷ്യൻ്റെ പരാജയത്തിൻ്റെ തുടക്കം കാരണം എന്താ നമ്മുടെ ഭൗതികമായി ജടശരീരം ബലത്തോടെ നിൽക്കണമെങ്കിൽ മിനിമം മിനിമം മൂന്ന് നേരത്തെ ആഹാരം കൊടുക്കുകയല്ലേ പറ കൊടുക്കുകയല്ലേ ആവേൻ പക്ഷേ അതുപോലൊരു അകത്ത മനുഷ്യൻ നമുക്കുണ്ട് ഈ അകത്ത മനുഷ്യനാണ് ശത്രുവിനോട് പോരാടേണ്ടവൻ കാരണം നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല പിശാച ഒരു ജടശരീരത്തിലാണ് നമ്മുടെ അടുക്കൾ വന്നിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് തണ്ടം തടിയും മസിലുമൊക്കെ ഉള്ള പിള്ളേരുണ്ട് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ അവന് മൂക്കിടിച്ചു പൊട്ടിക്കാൻ പറ്റുന്ന പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് പോരാട്ടം ജടരക്തങ്ങളോടല്ല പോരാടേണ്ടത് അകത്ത മനുഷ്യനാണ് ഈ അകത്ത മനുഷ്യനെ പന്തക്കോസ്ത അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദയ്യമക്കളെന്ന് പറയുന്ന പലരും അകത്ത മനുഷ്യൻ ആകെക്കൂടെ കൊടുക്കുന്ന ആഹാരം ഒരു നേരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു നേരം ഇവിടെ ഇരിക്കുന്ന എത്ര നിങ്ങളിൽ എത്ര പേർക്ക് ഒരു നേരം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും പറ അപ്പം അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാല് ആമ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരണം രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണമെന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തു എന്ന തലയോളം വചനത്തിൽ വളരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലെന്നാണോ ഇത്രയും നേരം കേട്ടത് നിങ്ങൾക്ക് മനസ്സിലായത് അല്ല ആമേ ദൈവ വചനത്തിനാണ് പ്രാധാന്യം ഇനി അത്ഭുത അടയാളവും എന്തിനാ ദൈവം ചെയ്തത് എഴുതിയിരിക്കുന്നു അവർ പ്രസംഗിച്ച വചനത്തെ കർത്താവ് അവരോട് കൂടെ നടന്ന അവർ പ്രസംഗിച്ച വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരിയ പ്രവർത്തികളാലും ഉറപ്പിച്ചു പ്രസംഗിച്ച വചനം ഉറപ്പിക്കേണ്ടതിനാണ് ദൈവിക പ്രവർത്തി വെളിപ്പെട്ടത് അല്ലേ ആണ് ഇനി അടുത്ത ചിന്ത ഈ അത്ഭുത അടയാളം വീര്യപ്രവർത്തനങ്ങളും കർത്താവ് ചെയ്തത് ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി അതെന്താ പഠിക്കാത്ത ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറയാം ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി ഒന്ന് ആമേൻ ശിഷ്യഗണം പ്രസംഗിച്ച ആരുടെ മുമ്പിൽ ഒന്ന് യഹൂദൻ രണ്ട് യഹൂദന അല്ലാത്ത സകലരെയും വേദപുസ്തകം സംബോധന ചെയ്യുന്ന പദം എന്താ ജാതി ജാതികൾ അപ്പോൾ യഹൂദന്റെയും ജാതികളുടെ മുമ്പിൽ അപ്പസോലമാർ പ്രസംഗിച്ചു എന്ത് പ്രസംഗിച്ചു ബിസിനസ് തകർച്ചയോ ഭാരപ്പെടേണ്ട അങ്ങനാണോ അല്ല ോ ശങ്കിച്ചത് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ആമേൻ 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 നിങ്ങൾ കൊന്ന ആ യേശുണ്ടല്ലോ അവൻ തന്നെയാണ് മഷിക പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു അതിന് ഞങ്ങൾ വാദ്യത്തെ മഷിയെ അംഗീകരിക്കാതെ അവനെ ക്രൂശിക്കാൻ നിലവിളിച്ച ഹൂതന്റെയും യഹൂദനല്ലാത്ത ജാതികളുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ തന്നെയാണ് മഷിക എന്ന് പ്രസംഗിച്ചപ്പോൾ ആ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം ഉറപ്പിച്ചു ശ്രദ്ധിച്ചോ ചിന്ത അത് നിമിത്തം എന്ത് സംഭവിച്ചു ഈ അത്ഭുത നിമിത്തം ഈ അടയാള നിമിത്തം ഈ രോഗശാന്തി നിമിത്തം ഈ ഭൂതങ്ങൾ വിട്ടുപോയ നിമിത്തം ഇതെല്ലാം കണ്ടപ്പോൾ ആ കണ്ട കാഴ്ച ആ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട പ്രവൃത്തി കണ്ടപ്പോൾ ആമ യഹൂദന്മാരിൽ ചിലരും ജാതികളിൽ പലരും ഈ മഷിക അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടു അവിടെ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടു അല്ലേ പ്രവൃത്തി ഉത്സവത്തിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമായി അവർ പുറപ്പെട്ട് വചനം പ്രസംഗിച്ചെടുത്ത അത്ഭുത വടയാളം നടന്നപ്പോൾ യഹൂദനും ജാതികളും ആരിൽ വിശ്വസിച്ചു പറ കർത്താവിൽ വിശ്വസിച്ചു അവിടെയല്ലേ ഉരുവാകുന്നത് ദൈവസഭ ദൈവസഭയ്ക്കകത്ത് യഹൂദം മാത്രമാണോ അല്ല ജാതി മാത്രമാണോ അല്ല യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം സഭയെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അർത്ഥം എന്താ ഐ പി സി സഭയാണോ ചർച്ച ബോർഡ് സഭയാണോ ഏജ് ഇതൊക്കെ പറയുമ്പോൾ പണക്കം വരുന്നത് ഐ പി സി ഏജിൻ ചർച്ചകോട് ഷാരോൺ ഷാലയും ഇതൊന്നും സഭയല്ല ഇതെല്ലാം സംഘടനകളാണ് സംഘടനകളാണ് എന്നാൽ ഈ സകല സംഘടനക്കകത്തും എന്തുണ്ട് പറ സഭയുണ്ടെന്ന് സംഘടന രാഷ്ട്രീയം കളിക്കും സംഘടന കസേര കളിക്കും സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഇതിലൊന്നും ഇടപെടാതെ ആമേൻ ആത്മാവിന് സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് ആമയൻ നിത്യതയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി കുറുകി ചിരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കാത്തിരിക്കുന്ന ഒരു കൊച്ചുകൂട്ടം സകല സംഘടനയ്ക്കകത്തുമുണ്ട് കാഹളനാഥം മുഴങ്ങുമ്പോൾ സംഘടനയല്ല അടിക്കപ്പെടുന്നത് ഐ പി സി എല്ലാം അടുക്കപ്പെടുന്നത് ചർച്ചക്കോടൽ അടുക്കപ്പെടുന്നത് ശാരനല്ല അടിക്കപ്പെടുന്നത് എ ജി എല്ലാം അടുക്കപ്പെടുന്നത് അതിന്റെ കർത്താവിന്റെ കാത്തിരിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സംഘടനകൾ എടുത്താലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സമതപ്പി നിങ്ങൾ അമേരിക്ക മുഴുവൻ കറങ്ങിയാൽ കിട്ടുമോ എന്തെല്ലാം പ്രശ്നം നമുക്ക് ഇഷ്ടമില്ലാത്ത പല നമ്മൾ കൊണ്ടു നടക്കുന്നവരല്ലേ ഉണ്ടെന്നില്ല സമയം എനിക്കറിയാം ഞാൻ നോക്കുന്നുണ്ടോ ആ മേൻ ശ്രദ്ധിച്ചേ എന്നോട് ദൈവവാസം പറഞ്ഞ സമയം എടുക്കത്തുള്ളൂ നമുക്ക് ഇഷ്ടമാണോ ആണോ തുപ്പി വെച്ചോ അടിപൊളി അങ്ങനെ പറയൂ ഇഷ്ടമാണോ പറ അല്ല എന്നാ പിന്നെ മൊത്തം തുപ്പി വെച്ച് വന്നിരുന്നാൽ മതി ഇറങ്ങും എല്ലാം ഇറങ്ങും എന്നാ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം ഇതിൻ്റെ അകത്ത് കൊണ്ട് നടക്കുന്നു ഇല്ലേ അപ്പം സഭയ്ക്ക് ദൈവസഭയെന്ന് പറഞ്ഞ് നാം ആരാനിക്ക് വരുമ്പോൾ സംഘടനകൾക്കകത്ത് പല ഇഷ്യൂസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഇതൊന്നും കാണാനല്ല ദൈവസഭയെ വരുന്നത് കർത്താവിനെ ആരാധിക്കാനാ ദൈവസഭയെ വരുന്നത് നാളെ ഒരു പാസ്റ്റർ സ്ഥലം മാറിപ്പോയപ്പോഴും കണ്ടൊരു അമ്മാമ്മ പറഞ്ഞെന്നേ ഓ ഇപ്പം പുൾപ്പിറ്റിലേക്ക് നോക്കാൻ പോലും തോന്നുന്നില്ലെന്ന് അതിനാന്ന് ചോദിച്ചു അല്ല മറ്റേ പുള്ളി ഇരുന്നപ്പം നോക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹം കറുത്തു കരിക്കലം പോലെ സത്യത്തിൽ എന്തിനാ വരുന്നത് മനസ്സിലാകുന്നില്ല നമ്മൾ ആരാധനയ്ക്ക് പോകുന്ന ദൈവാലയത്തിൽ പോകുന്ന ചില കുറേ മടുത്തു ഇനി ഇവിടെ ഒന്നും പോകാൻ എന്തിനാ പോകുന്നത് ആദ്യം അത് ചിന്തിക്കേ സഭയ്ക്കകത്തെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നവർക്ക് അത് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാൽ ഇതൊന്നും പെടാതെ കർത്താവിൻ്റെ വരവിനെ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോവുക നാട്ടിലൊരാൾ വന്നിട്ട് ചോദിച്ചു പാസ്റ്റർ ഇതിപ്പം കേട്ട് കണ്ടും കേട്ടും എല്ലാം പട്ടുപിടിച്ച് എവിടെ പോകുമെന്നാണ് ഇപ്പം ചിന്തിക്കുന്നത് പാസ്റ്റർ ഒന്ന് പറ പിന്നെ ഞങ്ങളിപ്പം ആരാ എനിക്ക് ഏത് ചർച്ചയിൽ പോകണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏത് ചർച്ചിൽ പോകണമെങ്കിലും പോക്കും പക്ഷേ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ പോകുന്നിടത്ത് നിത്യതയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുള്ള ഉണ്ടായിരിക്കണം നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കാത്തതൊന്നും ദൈവസഭയല്ല കർത്താവ് ചോദിച്ചു നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ പറഞ്ഞു പറഞ്ഞോണ്ടേ കർത്താവ് പറഞ്ഞാൽ എന്താ ശിഷ്യന്മാർ പറഞ്ഞ മറുപടി നിങ്ങൾ പറ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ വക്കലാ ഉള്ളത് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കാത്തതൊന്നും ദൈവസഭയല്ല യേശുവിൻ്റെ ആത്മാവും അവിടെ ഇല്ല കർത്താവിൻ്റെ ആത്മാവുമുള്ളിടത്ത് നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ നോക്കേ ആ കൊച്ചും കൂട്ടാ പറഞ്ഞേ അതിന് മുമ്പുള്ള രംഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ഭുതങ്ങളും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് തിന്നു കുടിച്ച് അവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും സമൃദ്ധിയായിട്ട് കഴിച്ചു അല്ലേ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ അന്വേഷിച്ചു കണ്ടില്ല തപ്പി തപ്പി ചെന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിൽ കയറി പോയത് തപ്പി കണ്ടുപിടിച്ചിട്ട് ചോദിക്കുക കർത്താവ് ഞങ്ങൾ നിന്നെ തിരഞ്ഞു അന്വേഷിച്ചു അപ്പം കർത്താവ് വിചാരിച്ചു സ്നേഹം കൊണ്ടെങ്ങാണ്ടായിരിക്കും ന്ന് ഓർത്ത് എന്നാ എന്നാ തിരഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തല ചൊറിഞ്ഞോണ്ട് പറയാണ് വലിയ ഉരുഷാരമുണ്ട് എല്ലാം കൂടെ തല ചൊരിഞ്ഞോണ്ട് പറയാന്ന് അത് പിന്നെ മോശ ഞങ്ങൾക്ക് മരുഭൂമിയിൽ മന്നായ തന്നേന്നു നിങ്ങൾക്ക് വല്ല പിടി കിട്ടിയോ ഏഹ് നീ ഞങ്ങൾക്ക് അപ്പവും മീനും അല്ലേ തന്നേ എന്നാൽ മോശം അങ്ങനല്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മന്ന എന്ന് പറഞ്ഞാൽ കോഴി കാടപ്പക്ഷി ഇറച്ചി കൊണ്ടായിരുന്നു അപ്പോൾ ഇനി ഇറച്ചിയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ തലേം ചൊറിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ കർത്താവിന് മനസ്സിലായി ഇത് കഴിക്കാൻ ഇറങ്ങിയ വകുപ്പാന്ന് തിന്നാനിറങ്ങി വകുപ്പാന്ന് മനസ്സിലായി അപ്പോൾ കർത്താവ് അവിടെ വെച്ചിട്ട് ഉപദേശത്തിലോട്ട് കയറി നിങ്ങൾ ഭൗതികമായ ആഹാരം അന്വേഷിക്കുന്നു ഞാനോ ജീവൻ്റെ അപ്പം ആകുന്നു എന്ന് പറഞ്ഞു നിത്യതയെക്കുറിച്ചുള്ള അങ്ങോട്ട് പറയാൻ തുടങ്ങി ആമേ ഉപദേശിച്ചു കഴിഞ്ഞു ആകാശത്തിലെ പറവുകൾക്ക് കൂടും കുറഞ്ഞിരിക്കുന്ന കുഴിയൊക്കെ ഉണ്ട് മനുഷ്യ കിടക്കാൻ ഇടവില്ല എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പം അയ്യായിരവും ഇല്ല അഞ്ഞൂറും ഇല്ല മിച്ചം ഇത്ര ഉണ്ട് പറ പന്ത്രണ്ട് എൻ്റെ നിമിത്തം സൂചിയായിട്ട് നിമിത്തം അപ്പനെയോ അമ്മയോ വീടോ വസ്തു നിലക്കളോ മക്കളെയോ വീടാ സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ മിച്ചം എത്ര ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറ പന്ത്രണ്ട് ഞാനോ നമ്മൾ പാഷന്മാരെങ്ങാണോ ആരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചോദിച്ചാൽ എല്ലാവരും പോയി പോയോ അതെന്നാ പോയ പിന്നൊരു മര്യാദയ്ക്കൊക്കെ പറയണ്ടേ അല്ല എല്ലാം വേണം ഉപദേശമൊക്കെ വേണം എന്നും പറഞ്ഞ് ഇത്രയും കട്ടി അപ്പനെ വിടണം അമ്മയെ വിടണം മക്കളെ വിടണം അതെല്ലാം പോട്ടെ അതൊക്കെ വേണമെങ്കിൽ അങ്ങ് വിടാം നിലങ്ങൾ വസ്തുവൊക്കെ എല്ലാം വിടണമെന്ന് പിന്നെ മനുഷ്യത് ഉണ്ടാക്കാൻ പെടുന്ന പാട് നിങ്ങൾ എല്ലാം വിടു വിട് വിടു ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി ഇത്ര എളുപ്പമുള്ള കാര്യമാണ് അണ്ട് എല്ലാം വേണം ഒരു മര്യാദയ്ക്കൊക്കെ ഞങ്ങളോട് തന്നെ അല്ലേ പറയുന്നു ഉപദേശമൊക്കെ വേണം എന്നും പറഞ്ഞ് ഇത്രയും കട്ടി ഇത് കർത്താവ് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കി പന്ത്രണ്ട് മിച്ചോ ഉള്ളൂ ഇനി ഇനി ആ കർത്താവിൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ഞങ്ങളെങ്ങാണോ ആരുന്നേ പറഞ്ഞാൽ പത്രോസിനോട് അച്ഛാ സംഭവിച്ചോ സംഭവിച്ചു ഞാനൊരു അങ്ങ് പ്രസംഗിച്ചു പോയി ഇനിയിപ്പോൾ നിങ്ങളും കൂടി ഇട്ടേച്ച് നാണക്കേട് ആളുകൾ കണ്ട് അയ്യായിരത്തും കൊണ്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ പന്ത്രണ്ട് കൊണ്ട് ഇരിക്കുക നാണക്കേട് അതുകൊണ്ട് നിങ്ങളും കൂടി ഇട്ടേച്ച് പോകല് അച്ചാനെ ഞാൻ സെക്രട്ടറി ആക്കാം അച്ചാനെ ട്രഷാറും നമുക്കുള്ളത് കൊണ്ട് തട്ടിപ്പൊത്തി കൂടാച്ച അച്ചാ നില്ല് എന്നേ ഞങ്ങൾ പറയത്തുള്ളൂ നമ്മളങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്നാൽ കർത്താവ് എന്താ പറഞ്ഞത് പ്രമാണത്തിൽ നിൽക്കാൻ ഇത് കഠിന വാക്കെന്ന് പറഞ്ഞ് പലരും പോയപ്പോൾ കർത്താവ് പറയാ ഇത് ഇച്ചിരി കഠിനമാ ഇതിനകത്ത് നിക്കാൻ മനസ്സുള്ളവര് പറകെ അനുഗമിച്ചാ മതി അല്ലെങ്കിൽ നിങ്ങൾക്കും പോകാം മനസ്സിലായോ ശിഷ്യഗണം പറഞ്ഞ വാഗ് ആമേൻ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ മക്കലുള്ളപ്പോൾ ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും എൻ്റെ ദൈവമക്കളെ എൻ്റെ സഹോദരങ്ങളെ ഇതാരോടും ദേഷ്യം കൊണ്ടും വിരോധം കൊണ്ടൊന്നും പറയുന്നതല്ല നിങ്ങൾ പടി പോകുന്ന ആലയത്തിൽ നിത്യതയെക്കുറിച്ചുള്ള പഠിപ്പിക്കലില്ലെങ്കിൽ ആമേൻ പന്നി കുനിഞ്ഞു നോക്കുന്ന പോലെ ലോകത്തിലെ നന്മ മാത്രം പ്രസംഗിച്ച് പ്രസംഗി ഇപ്പം കിട്ടും പിന്നെ കിട്ടും എന്നും പറഞ്ഞ് ഇങ്ങനെ 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 നശിപ്പിച്ചില്ലേ അതിൻ്റെ അപ്പുറത്ത് ആമേൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമേൻ നിങ്ങൾ ദൈവം നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ആമേൻ ദൈവത്തോടു കൂടെ ക്രിസ്തുവിൽ ദൈവത്തോട്

കരക്കടുത്ത് നിൽക്കുന്നത് കണ്ടു അപ്പൊ ഒന്നിലധികം പടകുണ്ടെന്ന് അടുത്തത് അവയിൽ നിന്ന് മീൻ ഇറങ്ങി വല കഴുകിയ മീൻ പിടിക്കാർ ബഹുപചനമാണ് ഒന്നിലധികം പടകുണ്ട് ഒന്നിലധികം ആൾക്കാരും ഉണ്ട് എന്ന് സ്പഷ്ടം ആ അവർ വല ആ പടകളിൽ അവർ വല കഴിക്കൊണ്ടിരിക്കുമ്പോ ഷീമോനുള്ളതായി ഒന്നിൽ അവൻ കയറി അവൻ കയറി കരയിൽ നൽപ്പം നീക്കണെന്ന് അവനോട് അപേക്ഷിച്ചു അതെ അപ്പൊ ഒന്നിലധികം പടകുണ്ട് ഒന്നിലധികം മീൻപിടുത്തക്കാർ അവിടെ ഉണ്ട് എന്നാൽ അതിൽ ഷീമോന്റെ പടകിലാണ് കർത്താവ് കയറിയത് എന്തുകൊണ്ടെന്നാ ഞാനിങ്ങനെ ചിന്തിക്കുന്നു അവിടെ ഹൃദയം നുറുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഷീമോനാണ് വേദപുസഭം പറയുന്ന ഹൃദയം നുറുങ്ങിയവർക്ക് യേശു എന്താ അവന്റെ ഹൃദയം നുറുക്കത്തിൻ്റെ കാര്യം രാത്രി മുഴുവൻ അധ്വാനിച്ചു പോലും ഹൃദയം നുറുക്കം ഇല്ല ഉണ്ടാവാതിരിക്കോ എന്തെല്ലാം ചിന്തയായിരിക്കും ആയിരിക്കും ഭരിക്കുന്ന വൈകിട്ട് ബ്ലൈഡുകാരൻ വരും ആര് തക്കായി എല്ലാം കൊടുക്കണ്ടേ ആ കൊച്ചുങ്ങളുടെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ വേവരാതിപ്പെട്ട് വല കഴുകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അടുത്തു വന്നു ആമേൻ മേഹൻ നോക്ക് അവൻ്റെ പടകിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം ആമേൻ മേഹൻ എൻ്റെ ചിത്രം ഞാൻ ഇങ്ങനെ പറയാം ഒരു നത്തോല് പോലും കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക ചാ ഞ ഞാൻ എനിക്കൊന്ന് പ്രസംഗിക്കണം പടകൊന്ന് വിട്ടു തരുമോ പടകം വേദപുസ്തകത്തിൽ പലയിടത്തും കുടുംബത്തോടും ദൈവസഭയോടും ഒക്കെ ഉപമയായി അലങ്കാരികമായി എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണ് അപ്പം ഞാനിങ്ങനെ പറയാം ആ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് വലയം കഴുകി കൊച്ചുങ്ങളുടെ കാര്യം കുടുംബകാര്യം പലുഷക്കാരൻ്റെ കാര്യമൊക്കെ ചിന്തിച്ച് നിൽക്കുന്നിടത്ത് ഉപദേശി ഉപദേശി എന്ന് ഞാനിപ്പോൾ പറയാൻ കാര്യം യേശു ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് ഈ സംഭവം നടക്കുമ്പോൾ ആർക്കില്ല നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപാട് പിന്നീടാണ് പ്രാപിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് നടക്കുമ്പോൾ ഇല്ല അപ്പം നസറായൻ നസറയത്തുകാരൻ ഉപദേശിക്കുന്നവൻ എന്നൊക്കെയുള്ള ചിത്രമാണ് അന്നേരം ഉള്ളത് അപ്പോൾ ഈ പുള്ളി വന്നിട്ട് വയ്ക്കുക ഞാൻ ഒരു വീട്ടിലൊരു പ്രാർത്ഥന നടത്തിയാലോ എൻ്റെ ചിന്തയിൽ പടക് എന്നുള്ളടത്താണ് ഞാൻ പറഞ്ഞത് ഒരു നമ്മളെ കാണും ആരുന്നെങ്കിലോ രണ്ട് മറുപടി ഒന്നുകിൽ നമ്മൾ സ്നേഹത്തോട് പറയും ഇപ്പോൾ വേണ്ട ഏഹ് കാര്യം വരുന്നവർക്ക് ഒരു ഗ്ലാസ് ചായ എങ്കിലും കൊടുക്കട്ടെ ചായര ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നും സഭയിൽ അങ്ങനെ ബുധനാഴ്ച ആർക്ക് വേണം ആർക്ക് വേണം ലേലം ലേലംപിളിയാ പ്രാർത്ഥനയെ വീട്ടിൽ ആ ആർക്കും വേണ്ടേ എന്നാൽ ചർച്ചിൽ വ്യാഴാഴ്ച ആർക്ക് ആ അതും വേണ്ടേ എന്നാൽ അതും ചർച്ചിൽ ഇപ്പോൾ എല്ലാം ലേലം ലേലംപുളിയാണ് കാര്യം എന്താ വരുന്നവർക്ക് ഇതൊക്കെയാ ചിന്ത ആ ഒരു ചായ ആയുസ്സിലൊട്ടും ചാ ചായ ആകത്തും ഇല്ല നീ നടത്തും ഇല്ല എന്നാ ഇവിടെ നോക്ക് ഒരു നത്തോല് പോലും ഇല്ലാത്ത പടക ദൈവവചനം പ്രസംഗിക്കാൻ വിട്ടുകൊടുത്തു സമൃദ്ധിയിലല്ല ഭവനത്തിന്റെ അകത്ത് വചനം വെളിപ്പെടേണ്ടത് ശൂന്യതയുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ വലിയ പ്രതിസന്ധി ജീവിതത്തെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതികൂലം ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ആമേ ജോലിയുടെ മുഖത്ത് വീടിൻ്റെ മുഖത്ത് കുടുംബത്തിൻ്റെ മുഖത്ത് കുഞ്ഞുങ്ങളുടെ മുഖത്ത് പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഭവനത്തിൻ്റെ അകത്ത് ദൈവവചനം വെളിപ്പെട്ടാൽ ആ ശൂന്യത മാറും ശൂന്യത മാറും പടകിൻ്റെ അകത്ത് ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും മനസ്സിലാകുന്നുണ്ടോ സമൃദ്ധിയിലല്ല വിട്ടുകൊടുത്തത് ശൂന്യതയിൽ വിട്ടുകൊടുത്തു വേഗത്തിൽ അവസാനിപ്പിക്കാം ആമേൻ കർത്താവ് വചനം പ്രസംഗിക്കാൻ പടകു കൊടുത്തു അടുത്ത വാക്ക് അങ്ങനെ അവൻ ഉപദേശിച്ചു ഉപദേശിച്ചു സംസാരിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ തീർന്നപ്പോൾ അവൻ കണ്ടോ പടകിൽ പ്രസംഗം കഴിഞ്ഞ കുഞ്ഞെ പ്രവർത്തി മനസ്സിലായോ വചനം പ്രവർത്തി ഇത് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് അടയാളം ഇല്ലെന്നല്ല പറഞ്ഞത് ഈ അത്ഭുതങ്ങൾ വടയാളങ്ങൾ നിമിത്തം നേരത്തെ പറഞ്ഞ വിഷയം യഹൂദന്മാരും ജാതികളിൽ നിന്നും പലരും കർത്താവിൽ വിശ്വസിച്ചു ദൈവസഭ ഉരുവാക്കപ്പെട്ടു ഈ ദൈവസഭയ്ക്ക് എഴുതപ്പെട്ടതാണ് എന്ത് ലേഖനങ്ങൾ അല്ലേ ഈ ലേഖനങ്ങളിൽ സിംഹഭാഗം എഴുതിയിരിക്കുന്ന ആരാ പൗലോസ് എൻ്റെ ചോദ്യം നിങ്ങളോട് നിടൽ കെട്ടിയാൽ രോഗി സൗഖ്യമാകുന്ന കൃപാപരമുള്ള മരിച്ചുപോയി യൂത്തിക്കോസനെ ഉയർപ്പിച്ച കൃപാപരമുള്ള പൗലോസ് ലേഖനം എഴുതി ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് രേഖപ്പെടുത്തിയോ പറ ഇല്ല അയനെ അപ്പസോല പ്രവർത്തിയും ലേഖനത്തിലേക്ക് എഴുതാറായപ്പോഴത്തേക്ക് ഉള്ളിയുടെ കൃപയൊക്കെ ആവിയായിപ്പോയോ അല്ല മനസ്സിലാവുന്നുണ്ടോ ആമേ അകത്ത് ഒരു പനി മാറിയത് പറഞ്ഞില്ല പകരം എപ്പ ഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ ആമേ ഞാനാരാമോ ഞാൻ ചെന്നത് അലേ കൈവച്ചതേ ഉള്ളൂ അവൻ ചാടി എഴുന്നേറ്റ് കണ്ടു കറം അടിച്ച് ദൈവത്തെ വല്ലതും പറഞ്ഞോ ഇല്ല ഇല്ല പകരം പറഞ്ഞു എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു മെയിൻ ദൈവത്തിനും അഹത്വം കൊടുത്ത് വിഷയം വിട്ടു നമ്മളാണെങ്കിലോ സൗഖ്യ അയാളെ പുറകെ കൊണ്ടു നടക്കും എന്നിട്ടോ പോകുന്നിടത്തെല്ലാം ഈ ബ്രദർ അവിടെ വന്നപ്പോൾ ഞാൻ ഈ ബ്രദറിൻ്റെ അടുക്ക സാക്ഷ്യം പറയാൻ ഇങ്ങനെ കൊണ്ട് നടക്കുക അതൊന്നും ദൈവസഭയ്ക്ക് അകത്തില്ലെന്നായി പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ പകരം അകത്ത് വന്നിരിക്കുന്ന ജനത്തോട് ആമേ ലേഖനങ്ങൾ പ്രൊജക്റ്റ് ചെയ്തത് മുഴുവൻ ഒന്നേ ഉള്ളൂ കർത്താവിന്റെ വരവിലെടുക്കപ്പെടണം അപ്പൊ അത്ഭുത അടയാളില്ലേ പൗലോസിന് കൃപാപരവും ഇല്ലേ ഉണ്ട് ഇത് ആരുടെ നടുവിൽ ദൈവസഭ സകല കൃപാവരങ്ങൾക്കും കുറവില്ലാത്തവരായി ദൈവസഭയ്ക്കകത്ത് ഉപവാസ പ്രാർത്ഥന നടക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവസനയിൽ ഇരിക്കണം സകല കൃപാവരങ്ങളും പ്രാപിച്ച് സഭ പുറത്തിറങ്ങണം എന്തിന് പുറത്ത് കിടക്കുന്ന ജാതികളുടെ നടുവിൽ ആമേ അകത്ത് ജലിപ്പിച്ച കൃപാവരം പുറത്ത് വെളിപ്പെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ജാതികളുടെ നടുവിൽ വെളിപ്പെടുമ്പോൾ അത് നിമിത്തം ഒരുത്തം കർത്താവിനെ അറിയണം ആ സൗഖ്യ നിമിത്തം വിടുതൽ നിമിത്തം കർത്താവിനെ അറിയുന്നവൻ ദൈവസഭയ്ക്കകത്ത് വരണം കൃപ പ്രാപിച്ചു ഇതാണ് വചനത്തിന് പ്രമാണം ഞങ്ങള് വിമർശിക്കുന്ന ഇതല്ല ഈ കൃപയുണ്ടെന്നും സൗഖ്യം ഉണ്ടെന്നും രോഗശാന്തി ഉണ്ടെന്നും ഒക്കെ പറയുന്നവനൊന്നും പുറത്തു പോകുന്നില്ലെന്ന് രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട ദൈവമക്കളെ അഞ്ഞൂറും അറുന്നൂറും രജിസ്ട്രേഷൻ ഫീസും വെച്ച് ഇതിന് ഇതേപോലെ ഒരു ഹോളിൻ്റെ അകത്ത് കയറ്റി കഥ കടച്ചു ഇട്ട് ഇതിന്റെ അകത്ത് കിടന്ന ഈ കൃപ മുഴുവൻ പുറത്ത് കിടപ്പുണ്ട് ജനം ദൈവപ്രവൃത്തി പുറത്ത് വെളിപ്പെടട്ടെ ഒന്നാം നൂറ്റാണ്ടിൽ എന്ന പോലെ ജനം കർത്താവിംഗിലേക്ക് തിരിയട്ടെന്ന് ഇതല്ലേ നടക്കേണ്ടത് അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ പിന്നെ അകത്ത് ഒരു രോഗം വന്നാലോ ദേ പ്രമാണം വെച്ചേക്കുന്നു നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ ആ ആ എന്ത് പുള്ളി കുറഞ്ഞവനാണോ നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ സുഷൂട്ടവൻ വരുത്തട്ടെ അവൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ എന്ന് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ആ മൂലപദം പഠിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ കുറാവുകളായിട്ട് പറയണമെന്ന് കർത്താവിന്റെ പറയാറുള്ള പോലെ ഒരു സഭയിൽ ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്ന ഒട്ടടുത്ത സഹോദരന് കൈ കൊടുക്കാതെ ആരാണ് കഴിഞ്ഞ് വീർപ്പിച്ച് കെട്ടിയ മോഹൻ പറഞ്ഞ് ഇറങ്ങി പോവുക സൗഖ്യം വേണോ ആദ്യം സഹോദരങ്ങളോട് നിരപ്പ് പ്രാപിക്കേ നിരപ്പ് പ്രാപിച്ചിട്ട് ശുശ്രൂഷകനെ വിളിച്ച് പ്രാർത്ഥിക്കുക അവൻ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് സൗഖ്യം തരും അങ്ങനെ ഉടനെ പറയും ഓ അങ്ങേരെ വിളിച്ച് പ്രാർത്ഥന അങ്ങേർക്ക് വലിയ കൃപയൊന്നും ഇല്ല എന്നിട്ടും കിട്ടിയില്ല സൗഖ്യമൊന്നും എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ശുശ്രൂഷകന് വിളിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ഇപ്പം ഇത് മാറ്റാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മതി പ്രമാണം അതിലൂടെ കടന്നു പോകാനുള്ള കൃപ അങ്ങോട്ട് തരും അല്ല നീ ടി വി കാണുന്ന നമ്പർ മുഴുവൻ തപ്പി വിളിച്ചാലും ദൈവം ഇത് മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല മോനെ ഇപ്പം മനസ്സിലാക്കുക അകത്തിരുന്ന് നീ കൃപ പ്രാപിക്ക് പുറത്തിറങ്ങി ആത്മാക്കള നേട് ഇതാണ് വേദപുസ്തകത്തിന്റെ രീതി എന്ന് പറയുന്നത് വായിച്ചു നിർത്താം വായിച്ചോ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ചീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുൻ എന്ന് പറഞ്ഞു അതിന് ചീമോൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ എന്നാണോ പദം അല്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അനുസരിക്കാൻ തീരുമാനിക്കണം ചുറ്റും മീൻപിടുത്തക്കാരോ പാരമ്പര്യ മീൻപിടുത്തക്കാരോ നിൽക്കുക കർത്താവ് പറഞ്ഞു കേട്ട് വെള്ളത്തിലോട്ട് വലയം കൊണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ കൂടെ നിൽക്കും എവിടെ പോകുന്നു പത്രം എവിടെ പോകും വേണ്ട ഉപദേശ് പറഞ്ഞു ഒന്നുകൂടെ വെള്ളത്തിലോട്ട് ഇറങ്ങാം നിനക്ക് ബോധമില്ലു നമ്മുടെ കുടുംബം എന്താ നമ്മുടെ പശ്ചാത്തലം എന്താ നിക്കറിട്ട് നടന്ന കാലം മുതൽ മീൻ പിടിക്കാൻ ഇറങ്ങി കാറ്റിൻ്റെ കോള് കണ്ടാൽ നമുക്കറിയാം കടലിൻ്റെ കളർ കണ്ടാൽ അങ്ങനെ പാരമ്പര്യമുള്ള നമ്മൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നത്തോലി കിട്ടിയില്ല നീ ഉപദേശുമായിട്ട് വാക്കും കേട്ട് വെള്ളത്തിറങ്ങാൻ പോകുകയാണോ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ പാരമ്പര്യം എന്താ നമ്മുടെ ഇതൊക്കെ കണ്ട ഉപദേശമായ വാക്ക് കേട്ട് എന്നാൽ അവിടെ എന്റെ ചിന്തയെ പറഞ്ഞാൽ പത്രോസ് ഒരു വൈകല്യം സ്വീകരിച്ചെന്ന് ഞാൻ പറയും എന്ത് വൈകല്യം പൊട്ടന നിങ്ങൾ പറയുന്ന ഒന്ന് എനിക്ക് കേൾക്കാൻ മേല ഞാൻ അവന്റെ കൽപ്പന അനുസരിക്കാനിറങ്ങിയ അച്ഛാനും കൂടെ വരട്ടെ അമ്മാമയും കൂടെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നില്ല കർത്താവിന്റെ കൽപ്പന ഒറ്റയ്ക്ക് അനുസരിക്കാൻ ഇറങ്ങി അവനങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല അവർ മറ്റേ പടയിലുള്ള കൂട്ടാളികളെ വന്ന് അവരെ മാടി വിളിച്ചു അവർ വന്ന് പടകു രണ്ട് നിറച്ചു ഞാൻ ചോദിക്കട്ടെ ഈ വന്നവരാരും നിറച്ചവരാരെങ്കിലും അനുസരിച്ചവരാണോ അല്ല അല്ല നീ കൽപ്പന അനുസരിക്കാൻ ഇടയായാൽ ആമേ നീ അവരുടെ ഭക്ഷണം ചേരുവന്നല്ല അവർ നിന്റെ ഭക്ഷണം ചേർന്ന് വരും ഒറ്റക്കറങ്ങിയാൽ അടുത്ത വാക്ക് യേശുവിന്റെ കാൽക്കൽ വീണു നിർത്തുന്നു ഒരു മിനിറ്റ് ബാക്കി നിർത്തുന്നു ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ യേശുവിൻ്റെ കാൽക്കൽ വീണു നിങ്ങൾ ഒരു നിമിഷം സത്യസന്ധമായി മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഷീമോൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചൊരു നത്തോലി പോലും കിട്ടാതെ ഹൃദയം നുറങ്ങി ഭാരപ്പെട്ടു വല കഴി ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഉപദേശി വന്ന് പ്രാർത്ഥിച്ചു നത്തോലി ഇല്ലാത്ത വടകിൽ ഇപ്പം ചൂര കടന്ന് വടക്കിയാ അല്ലേ ആ സത്യസന്ധമായി പറയുമോ ഉത്തരം ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എങ്ങോട്ട് വീഴും നെഞ്ചും തല്ലി

ഈ അമേരിക്കയുടെ എയർപോർട്ടിൽ വന്ന് ഒരു മുഷൻ ഞാൻ ആഗം പിടിച്ച് തെക്കോട്ട് പോകണോട്ട് പോണോന്നറിയാതെ കാലത്ത് നിന്ന് ദൈവ അത് തന്ന കർത്താവിനെ ലഭിച്ച പുറത്ത് കിടന്ന് പുളയ്ക്കുന്ന ആമേ ആധുനിക ആത്മീയ സമൂഹത്തോട് ഇന്ന് രാത്രി ഇങ്ങനെ പറയാം ലഭിച്ച നന്മയുടെ പുറത്തല്ല അത് തന്ന കർത്താവിന്റെ കാലത്തിലേക്ക് കൂടുന്ന ഒരു മടങ്ങി വരവിലേക്ക് ഈ സന്ദേശം നിങ്ങളെ നയിക്കുമെങ്കിൽ കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു ഒരു സമർപ്പണത്തോടെ ദൈവ സന്നിധിയിലിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കണം